കല എന്ന് പറയുന്നത് ദൈവികമായ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അത് ആദ്യം ഞാൻ ചെറുതിലെ മുതൽ ഡാൻസാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ചെറിയ ക്ലാസ്സുകളിലായിരുന്നപ്പോൾ എനിക്ക് പെയിൻറ് ചെയ്യണം വരയ്ക്കണം എന്ന് വലിയ ആശയമുണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ ഒക്കുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഡാൻസ് ഞാൻ സ്ഥിരം ചെയ്യുമായിരുന്നു. ഓൾമോസ്റ്റ് 79 മുതൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 മാസം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാർ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ഒരുപാട് ഐഡിയാസൊക്കെ തരുമൊക്കെ ചെയ്തപ്പോഴാണോ എനിക്കും വരയ്ക്കാനൊക്കും ഒരു ചെറിയ ലെവലിലാണെങ്കിലും വരയ്ക്കാനൊക്കെ ഒന്ന് മനസ്സിലായി സാധിച്ചു. എന്നിട്ട് പിന്നെ ഡൽഹിയിൽ പോയി ക്ലാസ്സുകളെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബർമയിൽ പോയപ്പോൾ അവിടുത്തെ ആർട്ട് മാസ്റ്ററിൻ്റെ അടുത്ത് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് പഠിച്ചിരുന്നു. അത് എനിക്ക് സീനറി ഇഷ്ടമായിരുന്നു. അപ്പം പ്രത്യേകിച്ച് ഈവനിങ് കളേഴ്സ്, സൺസെറ്റ്, സൺറൈസ്, സ്കൈ, ഡിഫറെൻറ്റ് കളേഴ്സ്, അത് നമ്മുടെ ഈ ഇന്ത്യയിലൊന്നും കാണാനൊക്കാത്ത കളേഴ്സാണ്. ബർമയിൽ, ന്യൂയോർക്കിൽ, അമേരിക്കയിൽ പല സിറ്റികളിലും ഈവനിങ് സ്കൈ ഇസ് സോ ബ്യൂട്ടിഫുൾ. ആ കേരളത്തിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ പിന്നെ എക്സിബിഷൻ ചെയ്ത് ബർമയിലാണ് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഡിപ്ലോമാറ്റിക് ലേഡീസ് എല്ലാവരും കൂടെ ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ വേറെയും ആർട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ജാപ്പനീസ് അംബാസിഡറുടെ വൈഫ് ബീഡ്സ് ഫ്ലവേഴ്സ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും പഠിച്ച് ഞങ്ങൾ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ഫ്ലവേഴ്സ് കൊണ്ട് ആർട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെയാണ് ആദ്യത്തെ എക്സിബിഷൻ ചെയ്തത്. പിന്നെ ഫിജിയിൽ ഗ്രൂപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വൺ വുമൺ ഷോ ആദ്യമായിട്ട് ഡൽഹിയിൽ ചെയ്തിട്ടുണ്ട്, സാമ്രാട്ട് ഹോട്ടലിൽ 1990. ആദ്യം ഞാൻ തുടങ്ങിയത് ഓയിലാണ്, ഓയിൽ കളേഴ്സാണ്. എന്നിട്ട് പിന്നെ അക്രിലിക്, പിന്നെ മിക്സ് മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അലുമിനിയം എംബോസിങ് ചെയ്തിട്ട് മിക്സ് മീഡിയ. അപ്പോൾ ന്യൂയോർക്കിലൊരു ഗാലറിയിൽ പോയി ഞാൻ, അവിടെ മോഡൽസ് ഉണ്ട്, ഓരോ 2 ആഴ്ച കൂടുമ്പോൾ ഓരോ ഡിഫറെൻ്റ് മോഡൽസ് ഇരിക്കും. അപ്പോൾ അവരെ നോക്കി ചെയ്തിട്ടുണ്ട്. ഒരു തവണ ഒരു ലേഡിയായിരുന്നു, അങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ അവിടെ എടുത്തിട്ടുണ്ട്. അത് ഓയിലാണെങ്കിൽ ഇറ്റ് ഇസ് വെരി നൈസ്, പക്ഷെ വൺസ് യു സ്റ്റാർട്ട് അക്രിലിക് അത് വളരെ ഈസി ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആകുമല്ലോ. അതുകൊണ്ട് അക്രിലിക്കാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത്. ഇപ്പോൾ പക്ഷേ കുറേ നാളായിട്ട് ഇവിടെ വന്നേ പിന്നെ ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്ത് 2004 വന്നു, പല രാജ്യങ്ങളിലും താമസിച്ചിട്ട്. അപ്പം അതിന് ഇപ്പോൾ കുറേ നാളായിട്ട് പെയിൻറ്റിങ് ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ സാറിൻ്റെ എൻകറേജ്മെൻ്റ് കാരണം ഇപ്പം പിന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് ന്യൂയോർക്കിൽ ബിൽഡിങ്സൊക്കെ വളരെ ആർട്ടിസ്റ്റിക് ബിൽഡിങ്സാണ്, യു ഫീൽ ലൈക്ക് പെയിൻറ്റിങ്. അപ്പോൾ അന്ന് ഞാൻ അവിടെ ഉള്ളപ്പോൾ 1994 ട്വിൻ ടവേഴ്സ് വേൾഡ് ട്രേഡ് സെൻറ്റർ വളരെ ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആയിരുന്നു. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അവിടെ മുഴുവനും കാണാം, വിൻഡോ ടു ദി വേൾഡ് എന്ന് പറഞ്ഞൊരു റിവോൾവിങ് റെസ്റ്റോറൻ്റ് ഉണ്ട് അതിൻ്റെ മുകളിൽ. അവിടെ നിന്നാൽ ഇറ്റ് സോ ബ്യൂട്ടിഫുൾ. എന്നിട്ട് ആ ബിൽഡിങ്ങിൻ്റെ പെയിൻറ്റിങ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് എക്സിബിഷനെ വച്ചിരുന്നു. അതിപ്പം ഓൺലി മെമ്മറി ആയിട്ട് മാറിയിരിക്കുകയാണല്ലോ. 2 പ്ലെയിൻ ഇടിച്ച് അതിൽ 3000 പേര് മരിച്ചു. ഇപ്പം അവിടെ ആ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇരിക്കുന്ന സ്ഥലം വെറും 0 ഗ്രൗണ്ടാണ്. അപ്പം അദ്ദേഹത്തിന് ഈ പെയിൻറ്റിങ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതായിരുന്നു, ഇങ്ങനെയായിരുന്നു നേരത്തെ ഇരുന്നതെന്ന്. അപ്പോൾ ഹി വാസ് വെരി എക്സൈറ്റഡ് ടു സീ ദി ഒറിജിനൽ 2 ബിൽഡിങ്സ്. അതുപോലെ തന്നെ ഉടനെ ട്രൈബ്രോ ബ്രിഡ്ജ്, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു ട്രൈബ്രോ ബ്രിഡ്ജ്. അത് ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന് കാണാമായിരുന്നു, ഈവൻ ഡ്രോയിങ് റൂം. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മോഡേണായിട്ട് മസായി ട്രൈബൽസിൻ്റെ കെനിയയിൽ, ദേ ആർ റിയലി കളർഫുൾ പീപ്പിൾ, ദേ ഓൾവേസ് വെയർ റെഡ് ലൈക്ക് എ ഷോൾ.
എന്നിട്ട് കഴുതിലൊക്കെ നിറയെ മാലയൊക്കെ പറ്റും ആണുങ്ങളും. എന്നിട്ട് അവർ കാറ്റിലിനെ സൂക്ഷിക്കലാണ് അവരുടെ. അത് അവിടെ മസായ് മാല എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരക്കണക്കിന് ആനിമൽസിനെ ഒന്നിച്ച് കാണാവുന്നത്. ഒരു 200 ജിറാഫ്സും 300 ആനകളും ഒക്കെ ഒന്നിച്ച് നിൽക്കുന്ന കാണുന്ന മസായ് മാലയിലുള്ള ട്രൈബൽസാണ് ഇവർ. അപ്പോൾ അവർ എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ പറ്റി 2-3 പെയിൻറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. ഐ ഓൾവേസ് ലൈക്ക് ബ്രൈറ്റ് കളേഴ്സ്. അപ്പം ഓൾവേസ് ബ്രൈറ്റ് കളേഴ്സിലാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം മ്യൂറൽ ചെയ്യുന്നുണ്ട്. വിമൻസ് കോളേജിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനിലാണ് അതവിടെ ആദ്യം പഠിച്ചത്. കേരളത്തിലുള്ള മ്യൂറൽ ആർട്ട് ഈസ് സോ ബ്യൂട്ടിഫുൾ. അതിപ്പോൾ ഒരുപാട് പേര് ചെയ്ത് വളരെ പോപ്പുലറാക്കുന്നുണ്ട് നമ്മുടെ മ്യൂറൽ പെയിൻറ്റിങ്സിനെ. കൾച്ചർ ഓൾവേസ് അട്രാക്റ്റഡ് മീ. ഐ ഹവ് ഡൺ സം പ്ലേറ്റ്സ് ഓൾസോ, ഈ സെറാമിക് പ്ലേറ്റിലെ പെയിൻറ്റിങ്സ്, ദറ്റ് ഈസ് ഇൻ ദാറ്റ് ഷെൽഫ്. അത് അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. സ്കൾപ്ചർ ആയിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ അതേ ഓൾവേസ്. ആൻഡ് ഗണപതി ഫിഗേഴ്സ് ആർ ഓൾവേസ് മൈ ഫേവറേറ്റ്. ഒരു ഡാൻസർ ഡാൻസ് ചെയ്യുമ്പം അതിൻ്റെ എക്സ്പ്രഷൻ അനുസരിച്ച് പെയിൻറ് ചെയ്യാനൊക്കെ. സോ ഇറ്റ് ഈസ് ഓൾവേസ് കണക്റ്റഡ് ഐ തോട്ട്. ബട്ട് റിയലി ഇത് എൻ്റെ ഡാൻസും എൻ്റെ പെയിൻറ്റിങ്ങും എന്നെ പല രാജ്യങ്ങളിലും വളരെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ കൾച്ചർ ഡാൻസ് നമ്മുടെ കൾച്ചർ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനും അത് സ്പ്രെഡ് ചെയ്യാനും പല ഒരുപാട് കുട്ടികളെ പല നാഷണാലിറ്റി ആയിട്ടുള്ള ലേഡീസിനെ കുട്ടികളെ ഞാൻ പലതരം ഡാൻസുകൾ പഠിപ്പിച്ച് നമ്മുടെ കൈകൊട്ടിക്കളി പിന്നെ കോലാട്ടം പിന്നെ രാസ എല്ലാം പഠിപ്പിച്ച് സ്റ്റേജിൽ ചെയ്യിച്ചിട്ടുണ്ട്. ഞാനും ചെയ്യുമ്പോൾ അവർ വേറെ ഇടയിൽ ചെയ്യാറുണ്ട്. പല ബ്രിട്ടീഷ് ജാപ്പനീസ് ഫിജിയൻ ഓസ്ട്രേലിയൻ മഹാത്മാഗാന്ധിജിയുടെ ബർത്ത്ഡേക്ക് 2nd October ഒരു പ്രോഗ്രാം വച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടി അവിടുത്തെ ഒരു ആർട്ടിസ്റ്റ് ഒരു കമ്പോസറ് മ്യൂസിക് കമ്പോസ് ചെയ്ത് ഗാന്ധിജിയെ പറ്റി കമ്പോസ് ചെയ്ത് ഫിജിയൻ മെക്ക ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡാൻസ് പലരെയും പല നാഷണാലിറ്റി ലേഡീസും ചെയ്യുമ്പോൾ അത് അതിന് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഇപ്പം മോഡേൺ ആർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ അലുമിനിയം എംബോസിങ് വർക്ക് ഞാൻ ഡൽഹിയിൽ വെച്ച് പഠിച്ചു. അപ്പോൾ അത് എൻ്റെ അതും കൂടെ മിക്സ് ചെയ്ത് മോഡേൺ ആർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ യോഗ ഒരു തീമായിട്ടെടുത്ത് അതിൽ ചെയ്തിട്ട് ശ്ലോകം എഴുതിയിട്ട് പ്രത്യേകിച്ച് ന്യൂയോർക്കിൽ വാഷിങ്ടണിലൊക്കെ സ്പേസ് പ്രോബ്ലം ആണെങ്കിലും ഇത് ഗാലറികളുണ്ട് കുറച്ച് വലുതായിട്ടൊക്കെ. അവിടെ നിന്നൊക്കെ ഇന്ത്യയിൽ നിന്നുള്ള വലിയ വലിയ ആർട്ടിസ്റ്റിൻ്റെ പെയിൻറ്റിങ്സൊക്കെ പോണ പ്രൈസൊക്കെ അറിഞ്ഞ കേട്ടാൽ നമ്മളെ അറിയെങ്കിൽ നല്ല ഒരുപാട് പോണുണ്ട് അവിടെ. ഗാലറി ഇന്ത്യൻസിന് ഒരുപാട് പേര് ഗാലറി നടത്തുന്നുണ്ട് അമേരിക്കയിൽ ന്യൂയോർക്കിലും വാഷിങ്ടണിലൊക്കെ. അതിലൊക്കെ ഒരുപാട് പേരുടെ പെയിൻറ്റിങ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാട് ചെയ്യണമെന്നുണ്ട്. പെയിൻറ്റിങ് ഒന്നാമത് ചിലർ ഈ എക്സിബിഷന് വെച്ച കൂട്ടത്തിൽ തന്നെ 1 or 2 ലേഡീസ് അവർ പറഞ്ഞ ഈവൻ മ്യൂറൽ പെയിൻറ്റിങ്സ് ദേ ഡു സോ ഫാസ്റ്റ്, 1-2 മാസം കൊണ്ടൊരു വലിയ മ്യൂറൽ ഫിനിഷ് ചെയ്യുന്ന. അങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ ഒരുപാട് ചെയ്യാം. ഐ ടേക്ക് ടൈം. ഇത് ബർമയിലെ മാൻഡലെ ഹിൽസ് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഒരു 20,000 പടികളുണ്ട്. അതിൻ്റെ മുകളിലാണ് ബുദ്ധ സ്റ്റാച്യൂസ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതിൻ്റെ താഴത്തെ ലേക്കിൻ്റെ സൈഡിലാണ് ജയിലുകളുണ്ട്. അവിടെയാണ് മുഗൾ കിങ് ലാസ്റ്റ് മുഗൾ കിങ് ഇങ്ങനെ തടവിലാക്കി അദ്ദേഹം അവിടെ താമസിച്ച് അവിടെ മരിച്ചിട്ടുണ്ട്. അതാണ് ഈ ചുമന്ന് കാണുന്ന ബിൽഡിങ്സ്.
അത് സ്ലവീനിയ എന്നുള്ള രാജ്യത്തെ പണ്ട് യൂഗോസ്ലാവിയ ഒന്നിച്ചായിരുന്നു അവർ ആറായിട്ട് വിഭജിച്ചു. അതിൽ സ്ലവീനിയ എന്നുള്ള രാജ്യത്തെ ബ്ലഡ് എന്നുള്ള സ്റ്റേറ്റിലെ ഒരു ഐലൻഡാണ്, അതിൻ്റെ നടുവിലുള്ള പള്ളിയാണ്. അവിടുത്തെ സൺസെറ്റ് ബ്യൂട്ടിഫുൾ. ഇത് യൂറോപ്പിലെ കോയിൻസ് വെച്ച്, യൂറോ കോയിൻസ് വെച്ച് ഇന്ത്യൻ തീമിൽ, പ്രത്യേകിച്ച് കേരള തീമിൽ ഉണ്ടാക്കിയതാണ്. അത് അവിടുത്തെ ഷോയ്ക്ക് വയ്ക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്. അവിടെയും ബെർലിനിലും ഇതെല്ലാം എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ബെർലിൻ എംബസിയിൽ വി ഹാഡ് ത്രീ വിമൻ എക്സിബിഷൻ ആൻഡ് ത്രീ വിമൻ ഡാൻസ്. അങ്ങനത്തെ ഒരുപാട് പെയിൻറ്റിങ്സ് സെല്ല് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രോഫിറ്റൊക്കെ എൻ്റെ ചാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കരുണ ചാരിറ്റീസ് സ്റ്റാർട്ടഡ് ഇൻ ന്യൂയോർക്ക്, വാഷിങ്ടൺ, കെനിയ, വിയന്ന, ട്രിവാൻഡ്രം. ഞങ്ങൾ ഒരുപാട് പേഷ്യൻസിനെയും കിഡ്നി പേഷ്യൻസിനെയും ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് വിൽക്കുന്നതിൻ്റെയൊക്കെ ഇത് പ്രോഫിറ്റ് ആണ് ചാരിറ്റിക്ക് കൊടുക്കുന്നുണ്ട്.